ഓം നമോ വാസുദേവായ ീകൃഷ്ണാർപ്പണമസ്തു ദശകം പതിനൊന്ന് ഹിരണ്ക്ഷന്റെയും ഹിരണ്യകശിപുവിന്റെയും ഉത്പത്തി ശ്ലോകം നാല് വൈകുണ്ഠലോകനുജിത പ്രചേ യുവാം ദൈത്യഗതി ഭജേദം ഇതി പ്രശ്ദാശ്രൗ ോക അനുചിത പ്രജേ വൈകുണ്ഠലോകത്തിനിണങ്ങാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേദം ദുഷ്ട സ്വഭാവന്മാരായ നിങ്ങൾ രണ്ടുപേരും അസുരന്മാരായി തീരട്ടെ ഇതി പ്രശപ്തൗ എന്നു ശപിക്കപ്പെട്ട ഭവദാശ്രയൗ തൗ തൃപാദാശ്രിതന്മാരായ ആ ജയവിജയന്മാർ ന ഹരിസ്മൃതി അസ്തു ഇതി താൻ നേമതു ഞങ്ങൾക്ക് ഭഗവത് സ്മരണ ഉണ്ടാകണമേ എന്ന് പറഞ്ഞ് ആ സനകാദികളെ നമസ്കരിച്ചു സർവാത്മാവായിരിക്കുന്ന ഭഗവാനെ അറിയുന്നവർ ഈശ്വരൻ ജീവൻ ജഗത്ത് എന്നിങ്ങനെ മൂന്ന് തരത്തിൽ ഭേദകൽപ്പന ചെയ്യുന്നില്ല ജീവൻ ഈശ്വരനിൽ നിന്ന് വേറെയല്ല ശരീരാതി ഉപാധികളില്ലെങ്കിൽ ജീവനും ജഗത്തും ഇല്ല പരമമായ ചൈതന്യം മാത്രം അവശേഷിക്കുന്നു മഹാകാശത്തിൽ ഘടാകാശം എന്ന പോലെ എങ്ങും നിറഞ്ഞും ഒന്നിനോടും ബന്ധപ്പെടാതെയും എന്നാൽ എല്ലാറ്റിനും ഇരിപ്പിടമായും നിശ്ചലമായും ഇരിക്കുന്ന ശൂന്യാകാശത്തെയാണ് മഹാകാശം എന്ന് പറയുന്നത് ഇതേ മഹാകാശം മൺകുടം ചട്ടി തുടങ്ങിയ ഉപാധികളിൽ വളരെ ചെറിയ രൂപമായും മഹാകാശത്തിൽ നിന്നും വേറെ എന്ന് തോന്നത്തക്ക രീതിയിലും കാണപ്പെടുന്നു ഇങ്ങനെ ഒരു മൺകുടത്തിൻ്റെ ഉൾഭാഗത്ത് കാണപ്പെടുന്ന ശൂന്യമായ സ്ഥലത്തെയാണ് ഘടാകാശം എന്ന് പറയുന്നത് മൺകുടം ഉള്ളിടത്തോളം മഹാകാശവും ഘടാകാശവും വേറെയാണെന്ന് തോന്നും എന്നാൽ ആ കുടം പൊട്ടിക്കഴിഞ്ഞാൽ ഘടാകാശവും മഹാകാശവും ഒന്നായിത്തീരുന്നു അതുപോലെ ജലത്തിൽ പ്രതിബിംബിച്ച് കാണുന്ന ജലാകാശം വെറും പ്രതിബിംബം മാത്രമാണല്ലോ മഹാകാശം ഘടാകാശം ജലാകാശം എന്നിങ്ങനെ വേറെ വേറെ ആകാശങ്ങളില്ല യഥാർത്ഥത്തിൽ ഉള്ളത് മഹാകാശം മാത്രമാണ് അതുപോലെ ഈശ്വരനും പ്രപഞ്ചവും വേറെ വേറെയല്ല ശരീരം എന്ന ഉപാധിയില്ലെങ്കിൽ ഈശ്വര ചൈതന്യം മാത്രമേ ശേഷിക്കുകയുള്ളൂ ഉപാധികളാണ് മനസ്സിൽ ഭേദഭാവം കൊണ്ടുവരുന്നത് പണ്ഡിതന്മാർക്ക് ഭേദഭാവം കൊണ്ടുണ്ടാകുന്ന അജ്ഞത ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഇവിടെ സാരൂപ്യമുക്തി നേടി വൈകുണ്ഠത്തിലെത്തിയ വേഷത്താൽ ദേവന്മാരായിരിക്കുന്ന ജയവിജയന്മാർക്ക് ഭഗവാനും ആത്മാവും ഭിന്നമാണ് എന്ന വിചാരമുണ്ടായതുകൊണ്ടാണല്ലോ ദേഹഭേദം നിമിത്തം സനഗാദികളെ തടയാൻ തോന്നിയത് സനഗാദികളും ഭഗവാനും ഭിന്നരല്ല എന്ന അദ്വൈത ഭാവം ജയവിജയന്മാർക്കുണ്ടായില്ല എന്ന് സാരം അതിനാൽ ഭേദഭാവന കാണിച്ച ജയവിജയന്മാർ വൈകുണ്ഠ നിന്ന് പാപബഹുലങ്ങളായ ലോകങ്ങളിലേക്ക് പോകട്ടെ എന്നും അസുരയോനിയിൽ പിറക്കട്ടെയെന്നും സനകാദികൾ ശപിക്കുന്നു ആ മുനിമാരുടെ ഘോരമായ വാക്കുകൾ കേട്ട് അത്യധികം ഭയപ്പെട്ട ഹരിഭൃത്യന്മാർ മുനിമാരുടെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തു തങ്ങളുടെ അപരാധത്തിനുള്ള ശിക്ഷ ഉചിതം തന്നെ എന്ന് അംഗീകരിച്ചുകൊണ്ട് ഭഗവത് സ്മരണയ്ക്ക് തടസ്സമാകുന്ന മഹാമോഹം തങ്ങളെ ബാധിക്കാതിരിക്കാൻ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചു എത്ര വിഷമകരമായ അവസ്ഥയിലൂടെ പോകേണ്ടി വന്നാലും ഭഗവാനെ മറക്കാനിടവരരുതേ എന്നാണ് ജയവിജയന്മാരുടെ പ്രാർത്ഥന ശ്ലോകം അഞ്ച് സഹൈലക്ഷ്മ്യം ബാഹു ആനന്ദയം ൂർത്തിയാ അംബുജാക്ഷ അലയോ പുണ്ഡരീകാക്ഷ താമരക്കണ്ണ ഭവാൻ തദ് തദ്ജ്ഞായ അവിടുന്ന് ജയവിജയന്മാർ സനഗാദികളെ തടഞ്ഞ കാര്യം അറിഞ്ഞിട്ട് ലക്ഷ്മിയാ സഹ ഏവ ലക്ഷ്മി ഭഗവതിയോടുകൂടി തന്നെ ഗേശ്വരാം സാർപ്പിത ചാരുബാഹു ഗരുഡന്റെ ചുമലിൽ തൃക്കൈവച്ച് അഭിരാമൂർത്തിയാ സുന്ദരാകൃതിയായി താൻ ആനന്ദയൻ ആ സനകാദികളെ ആനന്ദിപ്പിച്ചുകൊണ്ട് ബഹി അവാപ്ത പുറത്തേക്ക് വന്നു സനകാതി ഋഷീശ്വരന്മാരുടെ നേരെ സ്വഭൃത്യന്മാർ കാട്ടിയ അതിക്രമത്തെ അപ്പോൾ തന്നെ അറിഞ്ഞ ഭഗവാൻ ലക്ഷ്മി സമേതനായി ഗോപുരവാതിൽക്കലേക്ക് പെട്ടെന്ന് തന്നെ ആഗതനായി തന്നെ കാണാൻ ആഗ്രഹിച്ചു വന്ന സനഗാദികൾക്ക് മോഹഭംഗം നേരിട്ടതിൽ വ്യസനിച്ച് അവരുടെ ചിത്തക്ഷോഭത്തെ ശമിപ്പിക്കണമെന്നുള്ള അനുഗ്രഹ ബുദ്ധിയോടുകൂടി ഭഗവാൻ ബദ്ധപ്പെട്ട് ഓടി വന്നു എന്നാണ് പറയുന്നത് സനഗാദികളെയും സ്വഭൃത്യന്മാരെയും അദ്ദേഹം താമരപ്പൂ പോലെയുള്ള കണ്ണുകളാൽ സ്നേഹത്തോടെ കടാക്ഷിച്ചു അപ്പോൾ ഭക്തന്മാരായ അവരുടെ ഹൃദയത്തിൽ ആ ശ്യാമള കോമള കോമളസ്വരൂപം സുഖമായി പ്രവേശിച്ചു ശ്യാമള നിറമാർന്ന വീതിയേറിയ മാറിടത്തിൽ നിന്നും സ്ഫുരിക്കുന്ന പ്രകാശം അത്യന്തം ശ്രേഷ്ഠമായ വൈകുണ്ഠത്തെ തന്നെ ശോഭിപ്പിച്ചു മഞ്ഞപ്പട്ടിൻ്റെ മീതെ പൊന്നരഞ്ഞാണം കിടക്കുന്നുണ്ട് മാറിടത്തിൽ ധരിച്ചിരിക്കുന്ന വനമാലയുടെ ചുറ്റും വണ്ടുകൾ ശബ്ദിച്ചുകൊണ്ട് പാറിപ്പറക്കുന്നു മുത്തുമാലകളാലും കൗസ്തുഭരത്നത്താലും മാറിടം ശോഭിക്കുന്നു നാലു തൃക്കൈകൾ കണ്ടു ഇടത്തെ തൃക്കൈ ഗരുഡന്റെ മീതെ വെച്ചിട്ടുണ്ട് വലത്തെ തൃക്കയിൽ കൂടിയ താമരപ്പൂവിനെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നു മിന്നലിൻ്റെ കാന്തിയെ നിഷ്പ്രഭമാക്കുന്നത്ര കാന്തിയേറിയ മകരകുണ്ഡലങ്ങൾ കവിഴ് തടങ്ങളിൽ വെട്ടിത്തിളങ്ങുന്നു ഭജിക്കുന്നവരുടെ സർവാഭീഷ്ടങ്ങളും സാധിപ്പിക്കുവാൻ തക്കവണ്ണം സൗന്ദര്യാതിശയത്തോടുകൂടിയതായ രൂപം പ്രകാശിപ്പിച്ചുകൊണ്ട് ഭഗവാൻ സനകാദികളെ ആനന്ദിപ്പിച്ചു ഭാഗവതത്തിൽ അഞ്ച് ശ്ലോകം കൊണ്ട് വർണ്ണിച്ച ഭഗവത് രൂപത്തെയാണ് ഭട്ടതിരി ഇവിടെ അഭിരാമൂർത്തിയാ സുന്ദരാകൃതിയായിട്ട് എന്ന ഒരൊറ്റ പദത്തിൽ സംഗ്രഹിച്ചിട്ടുള്ളത് ഭഗവാനെ കണ്ടപ്പോൾ ഋഷീശ്വരന്മാർ ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു ആ പാതാര മനോഹരമായ വിരലുകളിൽ ഒട്ടിപ്പിടിച്ചു കിടക്കുന്ന തുളസിയുടെ സുഗന്ധത്തോടുകൂടിയ വായു സനകാദികളുടെ മൂക്കിലൂടെ കയറുകയും അത് അവരുടെ മനസ്സിൽ ആനന്ദവും ശരീരത്തിൽ രോമാഞ്ചവും ജനിപ്പിച്ചു അത്രേ അംബുജാക്ഷ ഭട്ടതിരി ഭഗവാനെ സംബോധന ചെയ്തിരിക്കുന്നു പ്രസന്നമായ മുഖഭാവത്തോടെയാണ് ഭഗവാൻ ഭക്തരുടെ സമീപം എത്തിയിരിക്കുന്നത് സുന്ദരാധരത്തിൽ വ്യാപിച്ചിരിക്കുന്ന കുളിർമന്ദഹാസവും നീല താമരപ്പൂവാകുന്ന തിരുമുഖവും കണ്ടപ്പോൾ തന്നെ സനകാദികൾ കൃതാർത്ഥരായി എങ്കിലും ചുവന്ന രത്നം പോലെയിരിക്കുന്ന നഖങ്ങളോടു കൂടിയ വിരലുകളുള്ള ഭഗവാന്റെ പാദങ്ങളെ സർവ സാധിപ്പിക്കുന്ന ആ ദിവ്യ അംഗത്തെ സനകാദികൾ ധ്യാനിച്ചുറപ്പിച്ച് ആ വൈകുണ്ഠമൂർത്തിയെ സ്തുതിച്ചു തുടങ്ങി തന്നെ കാണാനെത്തിയവരെ അങ്ങോട്ടു ചെന്ന് കണ്ടത് ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ കാണിക്കുന്നു ഗുരുവായൂരമ്പലത്തിൽ പോയി മണിക്കൂറുകളോളം വരി നിന്ന് നടക്കലെത്താറാകുമ്പോൾ കാവൽക്കാര് കയറുകെട്ടി വഴിയടച്ചാൽ എന്തു തോന്നും ദേഷ്യവും സങ്കടവും വരും അല്ലേ അത് ഷീവേലി സമയമാണെങ്കിലോ നമുക്ക് ദർശനം തരാൻ വേണ്ടി ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളൂ ഷീവേലി സമയമാണെങ്കിലും അല്ലെങ്കിലും ഭഗവാൻ ഭക്തരുടെ അടുത്തേക്ക് ഓടിയെത്തും അത് പരിചിതരോ അപരിചിതരോ ആയ മനുഷ്യരുടെ രൂപത്തിലാകാം പക്ഷിമൃഗാദികളുടെ രൂപത്തിലാകാം ഉൾപ്രേരണയായിട്ടാവാം എങ്ങനെയാണെങ്കിലും ഭക്തപരിപാലനത്തിനായി ഭഗവാൻ ഓടിയെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല മായയുടെ കടുത്ത ആവരണം നമ്മുടെ കാഴ്ചയെ മറയ്ക്കുന്നതിനാൽ ഭഗവാന്റെ സാമീപ്യം നാം തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം പ്രായാധിക്യം കൊണ്ട് ഗുരുവായൂരിലേക്കുള്ള യാത്ര ബുദ്ധിമുട്ടായപ്പോൾ ഇനി എങ്ങനെ ഉണ്ണിക്കണ്ണനെ തൊഴും എന്നാധിപൂണ്ടൂന്താനത്തോട് തന്നെ കാണാൻ പൂന്താനം ബുദ്ധിമുട്ടി ഗുരുവായൂർക്ക് വരണമെന്നില്ല അങ്ങയുടെ അടുത്തേക്ക് താൻ വരാം എന്ന് പറഞ്ഞ് സ്വഗൃഹത്തിലിരിക്കുന്ന പൂന്താനത്തിൻ്റെ ഇടതുഭാഗത്തായി പ്രത്യക്ഷപ്പെട്ട ഭഗവാനാണ് കുചേലനെ കാവൽക്കാർ തടഞ്ഞപ്പോൾ ഏഴാം മണി മാളികയിൽ നിന്ന് താഴേക്ക് ഓടിയിറങ്ങിച്ചെന്ന് തൻ്റെ സതീർഥ്യനെ വാരിപ്പുണർന്ന സ്നേഹസ്വരൂപനാണ്

ഗീർഭി പ്രസാദ്യ തന്നെ സ്തുതിക്കുന്ന സനകാദികളെ ഭഗവാൻ നല്ല വാക്കുകൾ കൊണ്ട് സന്തോഷിപ്പിച്ചിട്ട് അഥ അനന്തരം അനന്യനാഥൗ തൗ പാർശ്വദേറെ നാഥനില്ലാത്ത അന്യാശ്രയമില്ലാത്ത തൻ്റെ ആ ഭൃത്യന്മാരോട് സംരംഭയോഗേന കോപത്തോടു കൂടിയുള്ള സ്മരണം വഴിക്ക് ത്രിഭി ഭവൈ മൂന്ന് ജന്മങ്ങളെ കൊണ്ട് മാം ഉബേദം എന്നെ പ്രാപിക്കുക ഇതി ആത്തകൃപം ഞഗാദി എന്ന് കാരുണ്യത്തോടുകൂടി അരുളി ചെയ്തു സനഗാദികളുടെ ഭക്തിപ്രധാനമായ സ്തുതിയിൽ സന്തുഷ്ടനായ ഭഗവാൻ അവരെ നല്ല വാക്കുകൾ പറഞ്ഞ് ആനന്ദിപ്പിച്ചു തന്റെ ഭൃത്യന്മാർ ചെയ്ത അപരാധം തന്റെ അപരാധമായി കണ്ട് അദ്ദേഹം ക്ഷമായാചനം ചെയ്തു ഭൃത്യന്മാർ തെറ്റു ചെയ്യുമ്പോൾ സമൂഹം അവരുടെ സ്വാമിയെ പഴിക്കുന്നത് സാധാരണമാണല്ലോ സ്വാമി ഭൃത്യനെ കൊണ്ട് തെറ്റു ചെയ്യിക്കുന്നു എന്ന നിന്ദാവചനം സ്വാമിയുടെ കീർത്തിയെ നശിപ്പിക്കും അതിനാൽ ജയവിജയന്മാർക്കേറ്റ ശാപം ഉചിതം എന്ന് സൂചിപ്പിക്കുന്നു ദ്വാരപാലകന്മാരുടെ നിലയിൽ സ്വാമിയുടെ സമ്മതം കൂടാതെ പ്രവേശിക്കുന്നവരെ തടസ്സപ്പെടുത്തുവാൻ അധികാരമുള്ളതുകൊണ്ട് ആ വിധത്തിൽ ചിന്തിച്ചാൽ ജയവിജയന്മാരിൽ അപരാധമില്ല എന്നാൽ സർവജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ചൈതന്യം ഭഗവാനാണെന്നിരിക്കേ അവയിൽ ഭേദഭാവം വിചാരിച്ചത് തെറ്റുതന്നെയാണ് അത് ആവർത്തിക്കാതിരിക്കാൻ ഈ ശിക്ഷ അനിവാര്യമാണ് എന്നു മാത്രമല്ല ഇതിനെല്ലാം പുറകിൽ ഭഗവാന് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് എന്നിരുന്നാലും മറ്റൊരാശ്രയമില്ലാത്ത തന്റെ ഇഷ്ടജനങ്ങളായ ജയവിജയന്മാരെ ഭഗവാൻ നല്ല വാക്കുകൾ കൊണ്ട് സമാധാനിപ്പിച്ചു സനഗാദികൾ ചെയ്ത ശാപത്തെ ഇല്ലായ്മ ചെയ്യാൻ തനിക്ക് സാധിക്കും എന്നാൽ അത് തന്റെ ഇച്ഛാനുസാരമാകയാൽ അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ ക്രോധരൂപമായ ഭാവത്തെ അംഗീകരിച്ചുകൊണ്ട് നിരന്തര സ്മരണരൂപമായ സമാധിയോഗത്താൽ ഈ പാപഫലം അനുഭവിച്ച ശേഷം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വൈകുണ്ഠത്തിലേക്ക് തിരികെ എത്തിച്ചേരുവിൻ എന്നദ്ദേഹം ജയവിജയന്മാരോട് പറഞ്ഞു ഭഗവാനെ ഏതു വിധത്തിൽ വേണമെങ്കിലും സ്മരിക്കാം കുചേലനേയും അർജുനനെയും പോലെ സുഹൃത്തായി കാണാം യശോദയെയും കുറൂരമ്മയെയും പോലെ മകനായി കാണാം പോലെ പ്രണയഭാവത്തിൽ സ്നേഹിക്കാം പോലെ ഭയത്തോടെ സ്മരിക്കാം പോലെ ദേഷ്യഭാവത്തിൽ സ്മരിക്കാം ഭാവം ഏതാണെങ്കിലും സ്മരിക്കുന്നത് ആ പുരുഷോത്തമനെയായിരിക്കണം മനസ്സ് ഏതു നിമിഷവും ആ ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകളാൽ നിറഞ്ഞിരിക്കണം അങ്ങനെ വന്നാൽ മുക്തിയുറപ്പ് സ്നേഹഭക്തിയേക്കാൾ ദ്വേഷഭക്തിക്ക് ശക്തി കൂടും ഇഷ്ടമില്ലാത്ത ഒരാളുടെ മുഖം എത്ര മറക്കാൻ ശ്രമിച്ചാലും മനസ്സിലേക്ക് ഓടിയെത്തില്ലേ പ്രതികാര ചിന്തയോടെയാണെങ്കിലും ഓരോ നിമിഷവും ഭഗവാനെ സ്മരിക്കുന്നതിനാൽ ബഹുജന്മങ്ങൾ കഷ്ടപ്പെടാതെ ശീഘ്രം ഭഗവാനിൽ ലയിച്ചുചേരാൻ സാധിക്കും അങ്ങനെ ആ കാരുണ്യ സിന്ധു തന്നെ ദർശിക്കാൻ കൊതിച്ചുവന്ന സനഗാദികൾക്ക് മനോമോഹന രൂപം കാണിച്ചു മധുര വചനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും അപരാധ ബോധത്താൽ ഭയചകിതരായി വിഷമിച്ചു നിൽക്കുന്ന ജയവിജയന്മാരെ ദ്വേഷഭക്തി പ്രധാനം ചെയ്ത് കാരുണ്യപൂർവ്വം സമാധാനിപ്പിക്കുകയും ചെയ്തു ഹിരണ്യാക്ഷ ഹ ഹിരണ്യകശിപുമാരായിട്ടുള്ള ജയവിജയന്മാരുടെ ജനനം അടുത്ത ശ്ലോകത്തിൽ കാണാം ഹരേശ്രീ ഗുരുവായൂരപാശരണം